ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെൻസിലും അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊരു ബിഗ് താങ്ക്സ് എല്ലാവരും കുറേ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറേ റെക്കമെന്റ് ഒക്കെ വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഡാൻസ് സെവൻത് സ്റ്റാൻഡേർഡ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് ബട്ട് നിങ്ങൾ മനസ്സിലാക്കണം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് ഫിഫ്ത് സ്റ്റാൻഡേർഡ് തന്നെ ലേറ്റ് ആവുന്നത് ഒരുപാട് പേഴ്സണലി ഉള്ള ചുറ്റലുണ്ട് അതിനിടയ്ക്ക് എല്ലാ ക്ലാസും കൂടെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ഒരു ദിവസം തന്നെയല്ല എത്രയോ വീഡിയോസ് ചെയ്യുന്നത് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് ഇപ്പൊ ഫൈവ് സ്റ്റാൻഡേർഡ് തന്നെ ചെയ്യാൻ ലേറ്റ് ആയത് അതുകൊണ്ടാണ് സോ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൻ ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡ് ആണ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് മലയാളം മീഡിയം ആണ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മീഡിയം ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്യാം രണ്ടും കൂടി ആവുമ്പോൾ ഫുൾ കൺഫ്യൂസ്ഡ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് തന്നെ ചെയ്യുന്നത് അപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ഞാൻ എല്ലാം മാക്സിമം ഞാൻ ഇംഗ്ലീഷും മലയാളം വേറെ വേറെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ മിക്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യ എല്ലാവരും ഷെയർ ചെയ്യാം മാക്സിമം നിങ്ങളിൽ നിന്നുള്ള സപ്പോർട്ടാണ് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാനും ഇതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും നിങ്ങളുടെ സപ്പോർട്ട് കൂടുന്നതിനനുസരിച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി പറയുന്നു ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയത്തിന്റെ വീഡിയോ വേറെ ചെയ്യാം കേട്ടോ സോഷ്യൽ സയൻസിലെ പ്രധാനമായിട്ടും രണ്ട് വർക്കുകളാണ് തന്നിട്ടുള്ളത് ഒന്ന് ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ ഉള്ളത് കൃഷിരീതികളെ കുറിച്ചിട്ട് പഠിക്കാനുമാണ് കൃഷി രീതികൾ കൃഷി രീതികൾ വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒന്നാമത്തേത് ഈ ഫ്ലോ ചാർട്ട് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായ യുഗങ്ങൾ നമ്മൾക്ക് ഓരോ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ആ യുഗങ്ങൾ ഓരോ പേരിൽ അറിയപ്പെട്ടു അതായത് പ്രാചീന ശിലായുഗം നവീന ശിലായുഗം താമ്രശിലായുഗം വെങ്കലയുഗം ഈ നാല് യുഗങ്ങൾ ത പ്രത്യേകതകൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം പ്രാചീന ശിലായുഗം പാലിയോലിത്തിക് ഏജ് ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന പരുക്കൻ കല്ലുകളാണ് ചിത്രത്തിൽ കാണുന്നത് ഇത് ഓൾറെഡി നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഓൾഡ് ആയിട്ടുള്ളത് ഏറ്റവും ഫസ്റ്റ് ഉള്ള മനുഷ്യന്റെ ആ ഒരു യുഗം അതിൽ മനുഷ്യൻ ഗുഹകളിലാണ് താമസിച്ചിരുന്നത് പിന്നെയോ കാട്ടിൽ നിന്നുള്ള ആ കാട്ടിൽ നിന്നുള്ള അവിടെ നാച്ചുറലി അവിടെയുള്ള പ്രകൃതിയിൽ നിന്നുള്ള ഓരോ പഴങ്ങളും കിഴങ്ങുകളും ഒക്കെയാണ് അവര് ഭക്ഷിച്ചിരുന്നത് മാത്രല്ല വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾ അതൊക്കെയായിരുന്നു അവരുടെ ഭക്ഷണം അവര് സ്വന്തമായിട്ടൊന്നും ചെയ്തില്ല ഗുഹകളിൽ താമസിച്ചു കാടുകൾ കാടുകളിൽ നിന്ന് ലഭിക്കുന്ന കിഴങ്ങുകളും പഴങ്ങളും പിന്നെ മൃഗങ്ങളെ വേട്ടയാടി കഴിച്ചു അതൊക്കെ അവർ ഭക്ഷണമാക്കി അവർ സ്വന്തമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നീടാണ് അവര് അക്കാലത്ത് തന്നെ തീ ഉപയോഗിക്കാൻ തുടങ്ങി അതായത് ഈ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളെയൊക്കെ അവര് ചുട്ടു ഭക്ഷിക്കാൻ തുടങ്ങി അവർക്ക് ഒരു കാട്ടു ഉണ്ടായ സമയത്ത് ഒരു മൃഗം അതിൽ പെട്ട് വെന്തുപോയി അവർ ഒരു മനുഷ്യൻ അത് കഴിക്കാൻ ഇടയാവുകയും അതിന്റെ ടേസ്റ്റ് അറിഞ്ഞതോട് കൂടി പിന്നീട് അവര് തീ കണ്ടുപിടിച്ചതോടെ അവര് മൃഗങ്ങളൊക്കെ വേട്ടയാടി വേവിച്ച് തിന്നാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അപ്പൊ അവര് തീ ഉപയോഗിക്കാൻ തുടങ്ങി മൃഗങ്ങളെയൊക്കെ ഭക്ഷണങ്ങളൊക്കെ വേവിച്ച് കഴിക്കാനും മൃഗങ്ങളെയൊക്കെ ചുട്ട് തിന്നാനും തുടങ്ങി അടുത്തത് വരുന്നത് നവീന ശിലായുഗം പ്രാചീന ശിലായുഗം കഴിഞ്ഞു നവീന ശിലായുഗത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ ആയുധങ്ങൾ മനുഷ്യ ഇവയ്ക്ക് പ്രാജ് നമുക്ക് നോക്കാം കൂടുതൽ മൂർച്ചയുള്ളവയും മിനുസമുള്ളവയുമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അവർ തന്നെ ആയുധ മൂർച്ഛപ്പെടുത്താനും ഒക്കെയുള്ള ഒരു വഴികൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു മൂർച് ആയുധങ്ങൾ ഉണ്ട് അത് മൂർച്ചപ്പെടുത്താൻ തുടങ്ങി മിനുസപ്പെടുത്താൻ തുടങ്ങി പിന്നീട് അവർക്ക് എന്തൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ഈ ചിത്രത്തിൽ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ് അവരുടെ വീടുകള് വീടുകളിലെ മാറ്റം വന്നു ഗുഹകളിൽ നിന്നും അവര് ചെറിയ ചെറിയ കുടിലുകൾ ഓല പുല്ലുകൊണ്ടൊക്കെ മേന കൂരകളിലേക്ക് താമസം മാറ്റി മനസ്സിലായല്ലോ അടുത്ത വരുന്നത് താമ്രശിലായുഗമാണ് താമ്രശിലായുഗം എന്ന് പറഞ്ഞാല് കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി ചെമ്പ് കണ്ടുപിടിച്ചു ചെമ്പുകൊണ്ടും കല്ലുകൊണ്ടുമുള്ള ആ ഉപ ഉപയോഗിക്കാൻ തുടങ്ങി ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് വരുന്നതാണ് വെങ്കലയുഗം വെങ്കലയുഗം എന്ന് പറഞ്ഞാല് ഈയത്തിന്റെ കണ്ടെത്തൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഈയവും ചെമ്പും ഒരുക്കി ചേർത്ത് ഓട് വെങ്കലം എന്ന ലോഹ ലോഹസംഘരം നിർമ്മിച്ചു വെങ്കലം ചെമ്പിനേക്കാൾ കടുപ്പമുള്ളതായിരുന്നു കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിത രീതിയിലേക്ക് വന്നു അല്ലെ ചെമ്പിനേക്കാൾ കൂടുതൽ കടുപ്പമുള്ള ഓട് വെങ്കലം ഉപയോഗിക്കാൻ തുടങ്ങി അപ്പൊ ഇത്രയാണ് നാല് ഘട്ടങ്ങൾ മനുഷ്യന്റെ പുരോഗമനത്തിൽ മനുഷ്യന്റെ പരിണാമത്തിൽ ഉണ്ടായ നാല് യുഗങ്ങളാണ് ഏതൊക്കെയാണ് ഒന്നും കൂടെ പറഞ്ഞു നോക്കിയാലോ പ്രാചീന ശിലായുഗം ആ ഏറോ നിങ്ങൾ ശ്രദ്ധിക്കണം താഴെ നിന്ന് മുകളിലോട്ടാണ് അപ്പൊ ഫസ്റ്റ് ഏതാണ് എഴുതേണ്ടത് പ്രാചീന ശിലായുഗം നവീന ശിലായുഗം താമ്രശിലായുഗം വെങ്കലയുഗം മനസ്സിലായല്ലോ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൃഷി മെച്ചപ്പെട്ടപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് അതായിരുന്നു രണ്ടാമത്തെ വർക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അധികമായി ഉൽപാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി അധികമായി ഉൽപാദിപ്പിച്ച ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങി കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടു അതായത് കമ്പോളങ്ങളോ ചന്തകളൊക്കെ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടു പുതിയ കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും വർദ്ധിച്ചു പുതിയ കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവും കൃഷി കൃഷി വർദ്ധിച്ചതോടുകൂടി ഉപകരണങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും വർദ്ധിച്ചു പിന്നെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ് ചെയ്തിട്ടുണ്ട് സ്ഥിര താമസം തുടങ്ങി അവരിപ്പോ ഒരു കൃഷി ചെയ്യാൻ തുടങ്ങി അവിടെ തന്നെ അവരുടെ താമസവും അവർ തുടങ്ങി വ്യത്യസ്തമായ വിത്തി പരീക്ഷിക്കാൻ തുടങ്ങി വ്യത്യസ്തമായ വിത്തിനങ്ങൾ പരീക്ഷിക്കാൻ തുടങ്ങി ജലസ്രോതസ്സുകൾ വിപുലീകരിക്കാനും മെച്ചപ്പെടുത്താനും തുടങ്ങി കൃഷി ചെയ്യണമെങ്കിൽ ജലം വേണ്ടേ അപ്പൊ ജലം തികയാതെ വന്നപ്പോൾ അവർ വീണ്ടും കുളങ്ങൾ കുത്താനും അങ്ങനെ അവരുടെ ജലസ്രോതസ്സുകൾ അവർ വർദ്ധിപ്പിക്കാനും മെച്ചപ്പെടുത്താനും തുടങ്ങി കൊടുക്കൽ വാങ്ങലുകളിലൂടെ പരസ്പര ബന്ധം വർധിച്ചു ഏർ ഇവര് ഒരു കൂട്ടർ കൃഷി ചെയ്യുന്നതും അവർക്ക് വേറൊരു കൂട്ടർ കൃഷി ചെയ്യുന്നത് സെപ്പറേറ്റ് ആണെങ്കിൽ ഇവർ അവർക്ക് കൊടുത്തു അവരോട് വാങ്ങി അങ്ങനെയുള്ള അവർ തമ്മിലുള്ള ഒരു ബന്ധം കൂടെ വർദ്ധിച്ചു ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ തുടങ്ങി ഈ കൃഷി ചെയ്ത് കിട്ടുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻ തുടങ്ങി ഇത്രയും മാറ്റങ്ങൾ കൂടെ നിങ്ങൾക്ക് നോട്ട് ബുക്കിന് കൂട്ടു ചേർക്കാം പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് ഈ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തരാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ